യൂറോപ്യന്മാരുടെ വരവ്, പ്രധാനപ്പെട്ട വർഷങ്ങൾ, കോട്ടയുദ്ധങ്ങൾ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ, അതുപോലെ തന്നെ ഡിഗ്രി പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അറൈവൽ ഓഫ് യൂറോപ്യൻസ്. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം പുരാതന കാലം മുതലുള്ളതാണ്. കടലിലൂടെയും വെള്ളത്തിലൂടെയും ഇന്ത്യയിലേക്ക് വിവിധ വ്യാപാര മാർഗങ്ങളുണ്ടായിരുന്നു. ചരക്കുകൾ പല സംസ്ഥാനങ്ങളിലൂടെയും അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിലൂടെയും കൈകളിലൂടെയും കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഓരോ സംസ്ഥാനവും കടക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ രാജ്യവും കടക്കുമ്പോൾ വ്യാപാരികൾ കനത്ത ഡ്യൂട്ടിയും നൽകണം. തീരുവ ഉയർന്നതാണെങ്കിലും യൂറോപ്പിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉയർന്ന ഡിമാൻഡ് കാരണം ഓരോ വ്യാപാരികളും വ്യാപാരത്തിൽ വലിയ ലാഭം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയോടുള്ള യൂറോപ്യന്മാരുടെ താല്പര്യത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. യൂറോപ്യൻ ഭക്ഷണം വളരെ സ്പൈസിയാണ്. ഭാവിയിലുള്ള ഉപയോഗത്തിനായി അവർ ഉപ്പിട്ടതും കുരുമുളകും ചേർത്തതുമായ പല മാംസങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടുത്തെ തണുപ്പ് കാലം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും അവരുടെ ഭക്ഷണ രീതിക്കും ഇത് വളരെയധികം അത്യാവശ്യമായിരുന്നു. യൂറോപ്പിൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഉയർന്ന ഡിമാൻഡ് ഇന്ത്യയിലുള്ള വ്യാപാരത്തിനുമായി ബന്ധപ്പെട്ട് വലിയ ലാഭത്തിനും കാരണമാവുകയായി. ഇന്ത്യയുടെ വൻ സമ്പത്തും യൂറോപ്പിൽ സ്വർണത്തിന്റെ ദൗർലഭ്യവും യൂറോപ്പുകാർക്ക് തടസ്സമില്ലാത്ത വ്യാപാരത്തിനുള്ള ഒരു വിനിമയ മാധ്യമമായി സ്വർണം ആവശ്യമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ ഇന്ത്യയിലേക്ക് ധാരാളമായിട്ട് വന്നുകൊണ്ടിരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളും തമ്മിലുള്ള വ്യാപാരപാതകൾ ഈ പറയുന്ന ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ സ്പെസിഫിക്കലി ഞാൻ പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമ വന്ന് തിരിച്ചു പോയതിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. 1453 ടർക്കിഷ് ഒട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റന്റിനോബിൾ പിടിച്ചെടുക്കുകയും അന്ന് നിലവിലുണ്ടായിരുന്ന സിൽക്ക് റൂട്ട് തടയുകയും ചെയ്തു. കോൺസ്റ്റന്റിനോബിളിന്റെ പതനം എന്നാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. സിൽക്ക് റൂട്ട് തടഞ്ഞപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ കഴിഞ്ഞില്ല. അവർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽപാത കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു മറ്റൊരു മാർഗം. പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യാത്രകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 1992 സ്പെയിനിലെ കൊളംബസ് ഇന്ത്യയിലെത്താൻ പുറപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം അമേരിക്ക കണ്ടെത്തിയത്. 1492 സ്പെയിനിലെ കൊളംബസ് ഇന്ത്യയിലെത്താൻ പുറപ്പെട്ട് അമേരിക്ക കണ്ടെത്തുകയാണ് ഉണ്ടായത്. 1498 തന്നെ പോർച്ചുഗലിലെ വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽപാത കണ്ടെത്തി. കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് ബീച്ചിലെത്തിയ അദ്ദേഹം കോഴിക്കോട് രാജാവായ സാമൂതിരിയുടെ കാണാൻ വേണ്ടി പോകുകയും ചെയ്തു. അങ്ങനെ വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽപാത കണ്ടുപിടിച്ചത് യൂറോപ്യൻ വ്യാപാരികൾ കടൽ വഴി ഇന്ത്യയിലേക്ക് ഒഴുകുന്നതിലേക്ക് ഒരു വലിയ ഒരു വാതിലാണ് തുറന്നു കൊടുത്തത്. വാസ്കോഡഗാമ 3 തവണ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. 2-ാമത്തെ സന്ദർശനത്തിൽ അദ്ദേഹം ഗോവ തീരത്തുമെത്തി. കണ്ണൂരിൽ കോട്ട പണിതു. വാസ്കോഡഗാമയുടെ പരിവേഷണ പാത ആണ് നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ ആ ഒരു ഇമേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യന്മാരുടെ വരവ് കേരള ചരിത്രത്തിൽ മറ്റൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായി. 1498 വാസ്കോഡഗാമ കോഴിക്കോട്ടിനടുത്തുള്ള കാപ്പാടെത്തി. ഇതിനെ തുടർന്നാണ് കുറെ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത്. അവരുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം കച്ചവടവും മലബാർ തീരത്തേക്കുള്ള ചെറിയ കടൽപാത കണ്ടെത്തലുമായിരുന്നുവെങ്കിലും നിലവിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ അസ്ഥിരത അവരുടെ ഭരണത്തിലേക്കുള്ള പ്രവേശനത്തിനും വഴിയൊരുക്കി. പ്രവിശ്യ ഭരണാധികാരികൾ തമ്മിലുള്ള കിടമത്സരം മുതലെടുത്ത് ഒരു ഭരണാധികാരിക്ക് മറ്റൊന്നിനുമെതിരെ സൈനിക സഹായം നൽകിക്കൊണ്ടും അവർ അത് ആരംഭിച്ചു. ക്രമേണ അവരുടെ സ്വാധീനം വർദ്ധിച്ചു. ഭരണകർത്താക്കളെ അവരുടെ കൈകളിലെ കളിപ്പാവകളാക്കി അവർ ഭരണം നടത്താൻ തുടങ്ങി. വിവിധ തദ്ദേശീയ ഭരണാധികാരികൾക്കിടയിൽ ഇപ്പോഴും യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകളും തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് യൂറോപ്യന്മാർക്ക് ഭരണത്തിൽ ഇടപെടാൻ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ കേരളത്തിൽ ശക്തി കേന്ദ്രം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. ഇത് പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പിന്തുടർന്നു. പ്രവിശ്യ ഭരണാധികാരികൾ തമ്മിൽ പരസ്പരം പോർച്ചുഗീസുകാർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ നടത്തിയെങ്കിലും 1524 വാസ്കോഡഗാമ കേരളത്തിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ടു. കൊച്ചിയും കോഴിക്കോടുമായിരുന്നു അക്കാലത്തെ പ്രധാന പ്രവിശ്യകൾ. കോഴിക്കോട്ടെ ഭരണാധികാരികളായിരുന്ന സാമൂതിരികൾ പോർച്ചുഗീസുകാർക്കെതിരെ നിരവധി യുദ്ധങ്ങളും നടത്തിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരെ പിന്തുടർന്ന് ഡച്ചുകാരും കേരളത്തിലെത്തി. 1592 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതോടെയാണ് അത് ആരംഭിക്കുന്നത്. 1604 ഡച്ച് സൈന്യം മലബാർ തീരത്തെത്തി. കൊച്ചിയിലും കോഴിക്കോടും തമ്മിലുള്ള കിടമത്സരം മുതലെടുത്താണ് അവർ കേരള രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം നടത്തിയത്. അവരുടെ വരവ് യൂറോപ്യൻ ആധിപത്യത്തിന്റെ മറ്റൊരു ഘടകത്തിന് തുടക്കമിട്ടു. പോർച്ചുഗീസുകാർ പതുക്കെ ഡച്ചുകാരുടെ നിയന്ത്രണം വിട്ടു തുടങ്ങി.
ഡച്ചുകാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളായി തങ്ങളുടെ താവളം സ്ഥാപിക്കുകയും പ്രാദേശിക ഭരണാധികാരികളുമായി നിരവധി ഉടമ്പടികൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഉടമ്പടികൾ അവർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി ബ്രിട്ടീഷുകാരെ കേരളത്തിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് ഡച്ച് മേധാവിത്വം ഒരു ചെറിയ കാലയളവ് മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. 1725 ഫ്രഞ്ചുകാർ മാഹിയിൽ തങ്ങളുടെ താവളം സ്ഥാപിച്ചു. എന്നാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. യൂറോപ്യന്മാർ വലിയ ശക്തികളായി ഉയർന്നുവെങ്കിലും പ്രവിശ്യകൾക്കിടയിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ അക്കാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടെ കേരള ചരിത്രത്തിന്റെ മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുന്നു. കേരളത്തിലെ ബ്രിട്ടീഷ് ഭരണം അഥവാ അറൈവൽ ഓഫ് ബ്രിട്ടൻ ഇൻ കേരള. ബ്രിട്ടീഷ് വ്യാപാരികൾ ഇന്ത്യയിലേക്കുള്ള ഒരു വ്യാപാരവാദ്യം തേടി തന്നെയായിരുന്നു അവരും വന്നത്. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നിവയെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ അവരിൽ നിന്നും വ്യത്യസ്തമായി ബ്രിട്ടീഷ് നാവിക ശക്തി വളരെ ദുർബലമായിരുന്നു. 1588 ബ്രിട്ടൻ സ്പാനിഷ് കപ്പലുകളെ പരാജയപ്പെടുത്തി. പിന്നീട് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം അവരും സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് വ്യാപാരികൾ ഏഷ്യൻ വ്യാപാരത്തെ അത്യാഗ്രഹത്തോടെയാണ് നോക്കി കണ്ടത്. കിഴക്കൻ ലോകവുമായി വ്യാപാരം നടത്താൻ ബ്രിട്ടനിലെ സ്വകാര്യ വ്യാപാരികൾ ഒന്നിച്ചു. അവരെ മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നു. 1600 കിഴക്കൻ ലോകവുമായി കുത്തക വ്യാപാരം നടത്താൻ അവർ എലിസബത്ത് രാജ്ഞിയിൽ നിന്നും ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ റോയൽ ചാർട്ടർ നേടി. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് EIC രൂപീകരണത്തിലേക്കാണ് നയിച്ചത്. 1601 അവരുടെ തങ്ങളുടെ യാത്ര ആരംഭിച്ചു. പിന്നീട് ഇന്ത്യയുമായി വ്യാപാരം നടത്തി. 1608 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗുജറാത്തിലെ സൂററ്റിലെ ഒരു വ്യാപാര പോസ്റ്റ് അഥവാ ഫാക്ടറി തുറക്കാൻ തീരുമാനിച്ചു. കൂടാതെ ക്യാപ്റ്റൻ ഹോക്കിൻസ് ജഹാംഗീറിന്റെ മുഗൾ കൊട്ടാരം സന്ദർശിച്ച് രാജകീയ പ്രീതി നേടുകയും ചെയ്തു. പോർച്ചുഗീസ് വ്യാപാരികളായിരുന്ന അക്കാലത്തെ പ്രധാന വ്യാപാരികൾ അവർക്ക് മുഗൾ സൈനിക പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ പോർച്ചുഗീസ് വ്യാപാരികളുടെ സമ്മർദ്ദം മൂലം ജഹാംഗീർ ക്യാപ്റ്റൻ ഹോക്കിൻസിന് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന അപേക്ഷ നിരസിച്ചു. പിന്നീട് 1611 ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആദ്യത്തെ ഫാക്ടറി ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്ത് കിഴക്കൻ തീരത്താണ് ആരംഭിക്കുന്നത്. മുഗൾ കോടതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് തങ്ങളുടെ സൈനിക സാന്നിധ്യം സ്ഥാപിക്കണമെന്ന് ബ്രിട്ടീഷ് EIC അറിയാമായിരുന്നു. ഇങ്ങനെ അവർ പോർച്ചുഗീസ് സൈന്യത്തെ പോരാടാൻ തുടങ്ങുകയും 1612 1614 അവർ തമ്മിൽ യുദ്ധം, പോർച്ചുഗീസ് വ്യാപാരികളുമായി അല്ലെങ്കിൽ അക്കാലത്തെ പ്രധാന വ്യാപാരികളും തമ്മിലും യുദ്ധം കാര്യങ്ങളൊക്കെ നടന്ന് മുഗൾ സൈനിക പിന്തുണ വാഗ്ദാനം ചെയ്തു. അങ്ങനെ പോർച്ചുഗീസ് വ്യാപാരികളുടെ സമ്മർദ്ദം മൂലം ജഹാംഗീർ ക്യാപ്റ്റൻ ഹോക്കിൻസിന്റെ അപേക്ഷ നിരസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപ്രകാരം ഇവര് എന്ത് ചെയ്തു, ഈ യുദ്ധങ്ങളിലൂടെ ഇത് പടിഞ്ഞാറൻ തീരത്ത് ശക്തമായി ബ്രിട്ടീഷ് സാന്നിധ്യം ഉറപ്പിച്ചു. തൽഫലമായി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഫാക്ടറികൾ തുറക്കാൻ ബ്രിട്ടീഷ് EIC അനുമതിയും ലഭിച്ചു. ബ്രിട്ടീഷുകാർ അതിൽ തൃപ്തരായില്ല. അവർ അവരുടെ അംബാസഡറായ സർ തോമസ് റോയ് മുഗൾ കൊട്ടാരത്തിലേക്ക് വീണ്ടും അയച്ച് 1615 രാജകീയ കർഷകൻ എന്ന നിലവിൽ വരുന്ന റോയൽ ഫാർമൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം നേടുകയും ചെയ്തു. പോർച്ചുഗീസുകാർ ഗോവ, ദമൻ, ദിയു എന്നിവിടങ്ങളിൽ മാത്രം നിലനിൽക്കുകയും പോർച്ചുഗീസ് ബ്രിട്ടീഷ് സൈന്യവും തമ്മിലുള്ള യുദ്ധവും തുടർന്നുകൊണ്ടിരുന്നു. 1623 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് EIC സൂറത്ത്, ബ്രോച്ച്, അഹമ്മദാബാദ്, ആഗ്ര, മസൂലി പട്ടണം എന്നിവിടങ്ങളിലെല്ലാം ഫാക്ടറികൾ സ്ഥാപിച്ചു. വിവിധ ഫാക്ടറികളുടെ സ്ഥാനങ്ങൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്നു. ബ്രിട്ടീഷ് EIC അവരുടെ സൈനിക ശക്തിയുടെ അവരുടെ വ്യാപാരവും പ്രാദേശിക വിപുലീകരണവും വിപുലീകരിക്കുകയും അവർ ഇന്ത്യയിൽ നിന്ന് പ്രധാന കോട്ടകൾ നിർമ്മിക്കുകയും ശക്തമായ സൈനിക സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. ആ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് ബ്ലൂ എന്ന് പറയുന്നത് ഒരു സീ റൂട്ട് ആയിരുന്നു. അതേസമയം റെഡ് എന്ന് പറയുന്നത് സിൽക്ക് റൂട്ട് ആയിരുന്നു. അതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന ഒട്ടോമൻ എംപയറിന്റെ കാലഘട്ടത്തിലൊക്കെ വ്യത്യാസം വന്ന്, അത് ക്ലോസ് ചെയ്യുകയും പിന്നീട് അവർ സീ റൂട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. 1639 അവർ തങ്ങളുടെ ആദ്യത്തെ കോട്ട മദ്രാസിൽ പണിയുകയും അതിനെ സെന്റ് ജോർജ് കോട്ട എന്ന് വിളിക്കുകയും ചെയ്തു. 1668 അവർ ബോംബെയിൽ തങ്ങളുടെ രണ്ടാമത്തെ കോട്ട ഉണ്ടാക്കി. 1698 അവർ ബംഗാളിലും വലിയ കോട്ട പണിഞ്ഞു. 1717 ബംഗാൾ, ഗുജറാത്ത്, ഡെക്കാൻ പ്രദേശങ്ങൾ ഡ്യൂട്ടി ഫ്രീ ട്രേഡ് നടത്തുന്നതിന് മുഗൾ ചക്രവർത്തി ഫറൂഖ് ഷായിൽ നിന്നും റോയൽ ഫാർമൻ വീണ്ടും അവർ ചക്രവർത്തിക്ക് പ്രതിവർഷം 3000 രൂപ റിട്ടേൺ നൽകിക്കൊണ്ട് നേടുകയാണ് ഉണ്ടായത്. ഈ ഇളവുകൾ അടുത്ത 30 വർഷത്തിനുള്ള ഇന്ത്യയുമായുള്ള കമ്പനിയുടെ വ്യാപാരത്തിന്റെ 3 ഇരട്ടിയിലധികം വർധനവിന് കാരണവുമാകുകയും ചെയ്തു. ഇന്ത്യയിലെത്തിയ അവസാന യൂറോപ്യൻ വ്യാപാരികൾ ഫ്രഞ്ചുകാരായിരുന്നു. ബ്രിട്ടീഷ് EIC അവരുടെ വ്യാപാര മേഖലകൾ സ്വന്തമാക്കാൻ ഫ്രഞ്ച് വ്യാപാരികളുമായി യുദ്ധം ചെയ്തിട്ടുമുണ്ട്.
അവർ ഇന്ത്യയിൽ മൂന്ന് യുദ്ധങ്ങളാണ് നടത്തിയത്. അവയെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നും അറിയപ്പെടുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അറൈവൽ ഓഫ് യൂറോപ്യൻസിലെ മെയിൻ ആൾക്കാരായിട്ടുള്ള പോർച്ചുഗീസിനും ബ്രിട്ടനും പറ്റിയിട്ടാണ്. നെക്സ്റ്റ് ഡച്ച് അതുപോലെ തന്നെ ഫ്രഞ്ച് ഈ പറഞ്ഞ രണ്ട് മേഖലകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവരുടെ അധിനിവേശത്തിനെ പറ്റിയിട്ടും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.